നമസ്കാരം. സ്പോർട്സ് വാർത്തയിലേക്ക് സ്വാഗതം. ഒരിടവേളയ്ക്ക് ശേഷം സ്പോർട്സ് വാർത്തകളും അവയുടെ അപഗ്രഥനങ്ങളും കഠിന വിമർശനങ്ങളുമായി വരികയാണ്. കായിക ഇനങ്ങളോടും അവയുടെ ആരാധകരോടുമാണ് ഞങ്ങളുടെ പ്രതിബദ്ധത. അങ്ങേയറ്റം വസ്തുനിഷ്ഠമായിരിക്കും ഞങ്ങളുടെ സമീപനം. മുഖങ്ങൾക്കിവിടെ പ്രസക്തിയില്ല, വസ്തുതകൾക്കാണ് പ്രാധാന്യം. നിങ്ങൾക്കും ശക്തമായി പ്രതികരിക്കാം. ഇനി നമുക്ക് തുടങ്ങാം. ഖത്തർ ലോകകപ്പ് വരുന്നു. നിങ്ങൾ കാണാത്തതും കേൾക്കാത്തതുമായ വാർത്തകൾക്കായി കാത്തിരിക്കുക. പരമ്പരാഗതവും മുഷിഞ്ഞതുമായ ശൈലിയായിരിക്കില്ല ഞങ്ങളുടേത്. ഗോൾ പോസ്റ്റിന് മുന്നിൽ ഗോൾ കീപ്പർമാർ എത്തിയിട്ട് 2022 180 വർഷം തികയുകയാണ്. അതിനാൽ ദുരന്ത നായകനായ ബ്രസീലിയൻ ഗോൾ കീപ്പർ മൊയാസിർ ബാർബോസയെ ഓർത്തുകൊണ്ട് നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. 1950 ലോകകപ്പിലെ ചെറിയൊരു അബദ്ധത്തിന് ജീവിതം നഷ്ടപ്പെട്ടവനാണ് ബാർബോസ. ഇനി ആ ലോകകപ്പിലേക്കും ബാർബോസയുടെ ദുരന്തത്തിലേക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഖത്തർ ലോകകപ്പ് തുടങ്ങാൻ ഇനി മാസങ്ങൾ മാത്രം. കളിയുടെ ഭൂമിശാസ്ത്രവും ചരിത്രവും വീണ്ടും നമ്മുടെ മുന്നിലേക്ക് നിരന്നു വരുന്ന സമയം. അവയിൽ കരച്ചിലിൻ്റെയും ചിരിയുടെയും ആശയുടെയും നിരാശയുടെയും കഥകളുണ്ടാകും. ഉയർന്ന മാനവീകതയുടെ കൊടിയേറ്റങ്ങളുണ്ടാകും. വിജയികളും പരാജിതരും നിറഞ്ഞ ഹൃദയത്തോടെ ആലിംഗനം ചെയ്ത് പിരിയുന്ന സമ്മോഹനമായ മുഹൂർത്തങ്ങളുണ്ടാകും. ഒരു വിജയത്തിൻ്റെ പേരിൽ ലോകമൊന്നാകെ തോളിലേറ്റുന്നവരും ഒരു പരാജയത്തിൻ്റെ പേരിൽ എന്നേക്കുമായി അവഗണിക്കപ്പെടുന്നവരും ശാപങ്ങൾ ഏറ്റുവാങ്ങുന്നവരുമുണ്ടാകും. അങ്ങനെ ഒരു കളിക്കാരനാണ് ബ്രസീലിയൻ ഗോൾ കീപ്പർ മൊയാസിർ ബാർബോസ. ഒരു തോൽവിയുടെ പേരിൽ ജീവിതാന്ത്യം വരെ വേട്ടയാടപ്പെട്ട ഒരാൾ. ബാർബോസയെ ഓർക്കാതെ ഒരു ലോകകപ്പും കടന്നു പോകുന്നില്ല. കളിക്കാരൻ എന്നതിനേക്കാൾ ഗോൾ പോസ്റ്റിന് മുന്നിലെ പൊള്ളിക്കുന്നൊരു കണ്ണുനിറുത്തുള്ളി എന്ന വിശേഷണമായിരിക്കും ബാർബോസയ്ക്ക് കൂടുതൽ യോജിക്കുക. ഇവിടെ ബാർബോസയെ വെറുതെ ഓർക്കുകയല്ല. 2022 ഗോൾ കീപ്പർമാരുടെ വർഷവും കൂടിയാണ്. 1872 വരെ ഫുട്ബോളിൽ ഗോൾ കീപ്പർമാർ ഉണ്ടായിരുന്നില്ല. ഇതേ വർഷമാണ് അങ്ങനെ ഒരു സ്ഥാനം കളിയുടെ നിയമപുസ്തകത്തിൽ ഇടം തേടുന്നത്. ഫുട്ബോളിൽ ഗോൾ കീപ്പർമാർ വന്നിട്ട് കൃത്യമായി പറഞ്ഞാൽ 150 വർഷം തികയുന്നു. ഗോൾ പോസ്റ്റിന് സമീപം നിൽക്കുന്നൊരു കളിക്കാരന് പന്ത് കൈകൊണ്ട് തൊടാം എന്നതായിരുന്നു അതിന് മുമ്പുള്ള നിയമം. അത് ആരുമാകാമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് അവരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകടനങ്ങൾ നമ്മൾ കണ്ടു. അത്ഭുതപ്പെടുത്തുന്ന മെയ്വഴക്കങ്ങളും അപാരമായ ചാരുതകളും കണ്ടു. ചിലപ്പോൾ നമ്മുടെ ഹൃദയം നുറുങ്ങുന്നതും സ്തംഭിച്ചു പോകുന്നതും നമ്മളറിഞ്ഞു. ഒരേ സമയം അവരുടെ കണ്ണീരും ചിരിയും നമ്മൾ കണ്ടു. ആരാധിക്കുകയും ശപിക്കുകയും ചെയ്തു. ഇത് ചരിത്രത്തിലെന്നും ഗോൾ കീപ്പർമാരുടെ വിധിയായിരുന്നു. ആ വിധിക്ക് ഒരു കിരീടമുണ്ടെങ്കിൽ അതാണ് മൊയാസിർ ബാർബോസ. ഒരു തോൽവിയുടെ പേരിൽ സ്വന്തം രാജ്യത്ത് പരസ്യജീവിതം നഷ്ടപ്പെട്ടവൻ. ശാപത്തിൻ്റെയും നിർഭാഗ്യത്തിൻ്റെയും പ്രതീകമായും രാജ്യം അയാളെ കണ്ടു. അങ്ങനെ അയാൾ എല്ലാ അർത്ഥത്തിലും ബഹിഷ്കൃതനായി. മരിക്കുന്നതുവരെ ഒളിച്ച് കഴിയേണ്ടി വന്നു. ഒന്നും രണ്ടുമല്ല നീണ്ട 50 വർഷം. മരിച്ച് 22 വർഷം കഴിഞ്ഞിട്ടും ബാർബോസയോടുള്ള ജനങ്ങളുടെ മനോഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല. ബാർബോസയെ ഒരല്പം കൂടി നമുക്കടുത്ത് കാണാം. അതിനൊരു പശ്ചാത്തലവുമുണ്ട്. മത്സരങ്ങളിൽ തോൽവിയും ജയവും സ്വാഭാവികം. രണ്ടായാലും അവയെ സമചിത്തതയോടെ സ്വീകരിക്കുക എന്നതാണ് ഉചിതം. എന്നാൽ ബ്രസീലിലെ ജനം അങ്ങനെയല്ല. തങ്ങളുടെ ടീം തോൽക്കുന്നതൊഴിച്ച് അവർ എന്തും സഹിക്കും. തോൽവി മാത്രം പറ്റില്ല. 1950 ലോകകപ്പ്, ആതിഥേയർ ബ്രസീൽ. ഫ്രാൻസിൽ നടന്ന മൂന്നാം ലോകകപ്പിൽ അവർ മൂന്നാം സ്ഥാനത്ത് വന്നിരുന്നു. 1949 കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരും അവരായിരുന്നു. കളി സ്വന്തം കാണികൾക്ക് മുന്നിൽ. ടീം നിറയെ മികച്ച കളിക്കാർ. അതിനകം ലോക ഫുട്ബോളിൽ തങ്ങളുടെ സ്ഥാനമെന്തെന്ന് ബ്രസീൽ ലോകത്തെ അറിയിച്ചു കഴിഞ്ഞിരുന്നു. കിരീടം ബ്രസീൽ നേടുമെന്ന കാര്യത്തിൽ ലോകത്താർക്കും സംശയമുണ്ടായിരുന്നില്ല. നീണ്ട ഒരു ഏകാധിപത്യ ഭരണത്തിൽ നിന്ന് പുതിയ ഭരണഘടനയുമായി രാജ്യം പുതു വെളിച്ചത്തിലേക്ക് കടന്നകാലം. ജനങ്ങളുടെ ആത്മവിശ്വാസം എന്നത്തെയുംക്കാൾ ഉച്ചസ്ഥായിയിലായിരുന്നു. അപ്പോഴാണ് ലോകത്തിലെ ഏറ്റവും വലിയ കായിക സംഭവത്തിന് വേദിയാകാനുള്ള അവസരം രാജ്യത്തിന് ലഭിക്കുന്നത്. ബ്രസീൽ ഒന്നാകെ ഉണർന്നു. ഒരു രാജ്യം എന്ന നിലയിൽ ബ്രസീൽ നേടിയ ആത്മവിശ്വാസത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും
പ്രതീകമെന്നോണം റിയോ ഡി ജനീറോയ്ക്ക് വടക്ക് മാരക്കാനയിൽ അവർ കൂറ്റൻ സ്റ്റേഡിയം പണിതു. ദിവസം 10,000 പേർ പണിയെടുത്തു. 2 വർഷം കൊണ്ട് പണി പൂർത്തിയായി. കൃത്യമായി പറഞ്ഞാൽ 1948 ഓഗസ്റ്റ് 2 പണി തുടങ്ങി. 1950 June 16 ഉദ്ഘാടനം ചെയ്തു. 180,000 ആയിരുന്നു സ്റ്റേഡിയത്തിൻ്റെ ശേഷി. അതുവരെ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമായി പരിഗണിച്ചിരുന്നത് ഗ്ലാസ്കോയിലെ ഹാംപ്ടൺ പാർക്കായിരുന്നു. 43,000 മാത്രമായിരുന്നു അതിൻ്റെ ശേഷി. എല്ലാ തലങ്ങളിലുമുള്ളവർ സ്റ്റേഡിയം പണിയിൽ ഭാഗഭാക്കായിരുന്നു. പെട്ടെന്നുടർന്ന ദേശാഭിമാനവും ഇതിന് പ്രേരണയായിട്ടുണ്ടാകാം. ഉദ്ഘാടന ദിവസം ഇറങ്ങിയ രാജ്യത്തെ പ്രമുഖ പത്രമായ എ നോയിട്ടോയുടെ പ്രത്യേക പതിപ്പിൽ അവർ എഴുതി, ബ്രസീൽ എന്ന നമ്മുടെ രാജ്യം എല്ലാ അർത്ഥത്തിലും പുതിയൊരു യുഗത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ആത്മവിശ്വാസവും ദേശസ്നേഹവും കായിക മികവുകളും ലോകം അംഗീകരിക്കുന്ന ദിവസമാണിന്ന്. നമുക്കെല്ലാവർക്കും അതിന്മേൽ അഭിമാനം കൊള്ളാം. ഡോ സ്പോർട്സ് എന്ന പത്രം എഴുതിയതിങ്ങനെ, പരോക്ഷവും ദുർബലവുമായിരുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ആത്മാവ് രാക്ഷസനെ പോലെ ഉണർന്നിരിക്കുന്നു. അതാണ് മാരക്കാന സ്റ്റേഡിയം. ഇത് ബ്രസീലുകാരുടെ മൂർത്തമായ കായികാഭിലാഷങ്ങളുടെ പ്രതീകം മാത്രമല്ല, ആധുനിക ലോകത്ത് ബ്രസീലിൻ്റെ സ്ഥാനം കൂടി ഇത് നിർണ്ണയിക്കുന്നു. അതോടെ ബ്രസീൽ ലോകകപ്പിലേക്ക് പൂർണ്ണമായും ഉണർന്നു. നഗരമെങ്ങും പോസ്റ്ററുകൾ നിറഞ്ഞു. ലോകകപ്പിൻ്റെ മുദ്രയുള്ള പുതിയ സ്റ്റാമ്പുകൾ പ്രകാശിപ്പിച്ചു. തൊട്ടടുത്ത് നടന്ന റിയോ കാർണിവലിൽ നിറഞ്ഞു നിന്നത് പൂർണ്ണമായും ലോകകപ്പായിരുന്നു. ബ്രസീലിൻ്റെ വിജയത്തെ സ്വാഗതം ചെയ്യുന്ന കാവ്യാത്മകമായ ഗാനങ്ങളും രംഗത്ത് വന്നു. അങ്ങനെ ഒരു രാജ്യം അപ്പാടെ ഇളകിമറിഞ്ഞു. ആവേശം അതിൻ്റെ പരകോടിയിലെത്തി. സെമി ഫൈനലും ഫൈനലും ഇല്ലാത്ത ലോകകപ്പായിരുന്നു അത്. 14 ടീമുകളായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. ഈ ടീമുകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചു. ഓരോ ഗ്രൂപ്പിലും ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടുന്ന ടീമിന് അടുത്ത റൗണ്ടിലേക്ക് പ്രവേശനം നൽകാനും തീരുമാനിച്ചു. ലോകകപ്പിൽ പരീക്ഷിക്കപ്പെട്ട ആദ്യത്തെയും അവസാനത്തെയും രീതിയായിരുന്നു ഇത്. അങ്ങനെ 2 കളികളിൽ നിന്ന് 4 പോയിൻ്റ് നേടിയ ബ്രസീലും 3 പോയിൻ്റ് നേടിയ ഉരുഗ്വേയും ഫൈനലിലെത്തി. ഉരുഗ്വേയേക്കാൾ 1 പോയിൻ്റ് കൂടുതലുള്ള ബ്രസീലിന് സമനില മതിയായിരുന്നു കിരീടം നേടാൻ. 1950 June 24 ബ്രസീലും മെക്സിക്കോയും തമ്മിലുള്ള ഉദ്ഘാടന മത്സരം. സംഗീതാത്മകവും വർണ്ണശബളവുമായിരുന്നു നിറഞ്ഞ ഗ്യാലറി. കണികൾ പൂത്തിരി കത്തിച്ചും പടക്കങ്ങൾ പൊട്ടിച്ചും ബാനറുകൾ ഉയർത്തിപ്പിടിച്ചും ആനന്ദലഹരിയിലായി. പശ്ചാത്തലത്തിൽ മിലിട്ടറി ബാൻഡും കൊഴുപ്പേകി. ആവേശകരമായ ഈ അകമ്പടിയെ അർത്ഥവത്താക്കിക്കൊണ്ട് ബ്രസീൽ 4-1 മെക്സിക്കോയെ തോൽപ്പിച്ചു. ജനം ആകാശത്ത് പറന്നു. അടുത്ത മത്സരം സാവപ്പോളയിലായിരുന്നു. ബ്രസീൽ പരിശീലകനായ ഫ്ലാവിയോ കോസ്റ്റ 3 സാവപ്പോളോ കളിക്കാരെ ഉൾപ്പെടുത്തി ടീം അഴിച്ചു പണിതു. സാവോയിലെ കാണികളെ കയ്യിലെടുക്കാനായിരുന്നു അത്. സ്വിറ്റ്സർലൻഡായിരുന്നു എതിരാളികൾ. മത്സരം 2-2 സമനിലയിലായി. മത്സരം വീണ്ടും റിയോ ഡി ജനീറോയിലേക്ക് തിരിച്ചു വന്നു. 3rd മത്സരത്തിൽ യുഗോസ്ലാവിയായിരുന്നു എതിരാളികൾ. ബ്രസീൽ 2-0 അവരെയും തകർത്തു. യുഗോസ്ലാവിയയുടെ പ്രധാന കളിക്കാരനായിരുന്ന റൈക്കോ മിറ്റിക്കിന് പരിക്കേറ്റതിനാൽ അദ്ദേഹം ടീമിലുണ്ടായിരുന്നില്ല. അതോടെ അവരുടെ ആത്മവിശ്വാസം ചോർന്നിരുന്നു. ബ്രസീൽ, ഉരുഗ്വേ, സ്വീഡൻ, സ്പെയിൻ എന്നിവരായിരുന്നു ഗ്രൂപ്പ് ജേതാക്കൾ. ഇതോടെ ബ്രസീൽ ഉരുഗ്വേ ഫൈനൽ പ്രതീക്ഷിക്കാമെന്നായി. സ്വീഡനെ 7-1 സ്പെയിനെ 6-1 തകർത്ത് ബ്രസീൽ കലാശക്കളിക്കെത്തി. കളിക്കളത്തിലെ ബ്രസീലിൻ്റെ പ്രകടനം കണ്ട് ലോകം അമ്പരുന്നു. ലിയാനാർഡോ ഡാവിഞ്ചി കൈകൊണ്ട് ക്യാൻവാസിൽ തീർത്ത അത്ഭുതങ്ങൾക്ക് സമാനമാണ് ബ്രസീലിൻ്റെ സിസിഞ്ഞോ മാരക്കാനയിലെ ക്യാൻവാസിൽ തീർക്കുന്നതെന്ന് ഇറ്റലിയിലെ ഗസറ്റ ഡെല്ല സ്പോർട്ട് എന്ന പത്രമെഴുതി. അത്രയ്ക്ക് താളാത്മകവും സൗന്ദര്യാത്മകവുമായിരുന്നു ബ്രസീലിൻ്റെ കളി. അതിനു മുന്നിൽ ലോകം നമിച്ചു. ഇറ്റാലിയൻ പത്രത്തിൻ്റെ വിശേഷണങ്ങൾ ബ്രസീലിയൻ പത്രങ്ങളും അങ്ങനെ തന്നെ പകർത്തി. ഇത് കാണികളെ വീണ്ടും ആവേശം കൊള്ളിച്ചു. ഫൈനൽ റൗണ്ടിൽ സ്പെയിനെതിരെയുള്ള ബ്രസീലിൻ്റെ കളി കാണികളെ ഉന്മാദത്തിലേക്ക് ഉയർത്തി. ബ്രസീൽ സ്പെയിനെതിരെ 3rd ഗോൾ നേടിയതോടെ കാണികൾ താളാനുസൃതമായി ഗ്യാലറിയിൽ തൂവാലകൾ വീശി. പിന്നീടിത് മാരക്കാനയുടെ ഇമേജായി മാറുകയും ചെയ്തു. ഇത്രയുമായപ്പോഴേക്കും ബ്രസീൽ ചാമ്പ്യന്മാരാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ലാതായി. ആദ്യ റൗണ്ടിൽ ബൊളീവിയയെ എതിരില്ലാത്ത 8 ഗോളിന് തോൽപ്പിച്ചും ഫൈനൽ റൗണ്ടിൽ സ്പെയിനെ 2-2 സമനിലയിൽ തളച്ചും സ്വീഡനെ 3-2 തോൽപ്പിച്ചുമാണ് ഉരുഗ്വേ ഫൈനലിലെത്തിയത്. ബ്രസീലിനെ അപേക്ഷിച്ച് ഒട്ടും തിളക്കമാറുന്നതായിരുന്നില്ല ഉരുഗ്വേയുടെ പ്രകടനം. ബ്രസീലിൻ്റെയും ഉരുഗ്വേയുടെയും ടൂർണമെൻറ്റിലെ പ്രകടനങ്ങൾ മാധ്യമങ്ങൾ തലനാരിഴകേറി പരിശോധിച്ചു.
കാര്യങ്ങൾ നിഷ്പക്ഷമായി പരിശോധിക്കേണ്ട മാധ്യമങ്ങളും ഉന്മാദത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. അവർ നടത്തിയത് പ്രവചനങ്ങളായിരുന്നില്ല, വിധി തീർപ്പുകളായിരുന്നു. ഫൈനലിൻ്റെ തലേദിവസം സാവപോളയിലെ ഗസറ്റ എസ്പോർട്ടിവോ ഒന്നാം പേജിൽ കൊടുത്ത തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: നാളെ ബ്രസീൽ ഉരുഗ്വയെ തകർക്കും. റിയോയിലെ ഓമുണ്ടോ എന്ന പത്രം ബ്രസീൽ ടീമംഗങ്ങളുടെ ചിത്രങ്ങൾ നൽകിയ ശേഷം ഇവരാണ് നാളെ ലോക ചാമ്പ്യന്മാർ എന്ന അടിക്കുറിപ്പും നൽകി. മാധ്യമങ്ങളുടെ ഈ ഉന്മാദം ഗ്യാലറിയിലേക്ക് വൻതോതിൽ കാണികളെ ആകർഷിക്കുന്നതിനും കാരണമായി. ഉദ്ഘാടന മത്സരത്തിൽ 81,649 പേരാണ് കളി കാണാൻ എത്തിയത്. ബ്രസീൽ യുഗോസ്ലാവിയക്കെതിരെ മത്സരിക്കുമ്പോൾ അത് 142,429 വർദ്ധിച്ചു. സ്പെയിനെതിരെ കളിക്കുമ്പോൾ 173,850 വീണ്ടും ഉയർന്നു. അന്നിതൊരു ലോക റെക്കോർഡായിരുന്നു. സംഘാടകർ ഒരു പടി കൂടി കടന്ന് ജേതാക്കൾക്ക് നൽകുവാനുള്ള മെഡലുകളിൽ ബ്രസീൽ കളിക്കാരുടെ പേരുകളും കൊത്തിവെച്ചു. ബ്രസീൽ ചാമ്പ്യന്മാരാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടായിരുന്നില്ല. 1938 മുതൽ 50 വരെ ബ്രസീൽ ഒരു യൂറോപ്യൻ ടീമുമായും കളിച്ചിരുന്നില്ല. എന്നാൽ ഉരുഗ്വയ്ക്കെതിരെ പല വേദികളിലായി 17 തവണ കളിച്ചിരുന്നു. ഇതിൽ 8 ബ്രസീൽ ജയിച്ചു, 4 സമനിലയിലായി, 5 പരാജയപ്പെട്ടു. ലോകകപ്പിന് ഒരു മാസം മുമ്പ് ഇരു ടീമുകളും റിയോയിൽ 3 ഏറ്റുമുട്ടി. ഇതിലാദ്യ മത്സരത്തിൽ ഉരുഗ്വേ 4-3 ജയിച്ചു. 2 2-1 3 1-0 ബ്രസീൽ ജയിച്ചു. ഈ കണക്കുകൾ ബ്രസീൽ ടീമിന് ഉന്മേഷമുണ്ടാക്കുന്നതായിരുന്നു. റിയോയിൽ ബ്രസീലിനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന് ഏറ്റവും ഉന്മേഷകരമായ നിമിഷങ്ങളിൽ പോലും ഉരുഗ്വേ ചിന്തിച്ചിട്ടുണ്ടാവില്ല. എങ്കിലും അവരുടെ കരുത്തുറ്റ പ്രതിരോധത്തെ അവർക്ക് വിശ്വാസമായിരുന്നു. അക്കാലത്ത് തെക്കേ അമേരിക്കയിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർ എന്ന് പ്രസിദ്ധനായ വരേലയായിരുന്നു അവരുടെ നായകൻ. അങ്ങനെ 1950 ജൂലൈ 16 വന്നു. അന്നാണ് ഫൈനൽ. ഗ്യാലറിയിൽ 200,000 പേർ ഇരച്ചു കയറി. കൃത്യമായി പറഞ്ഞാൽ 199,854 പേർ. അന്നത്തെ റിയോയിലെ ജനസംഖ്യയുടെ 10% വരുമിത്. 183,000 പേരെ ഉൾക്കൊള്ളുവാനുള്ള ശേഷിയേ ഗ്യാലറിക്കുണ്ടായിരുന്നുള്ളൂ. മറ്റൊരു 200,000 പേർ വാദ്യോപകരണങ്ങളും പാട്ടുകളുമായി സ്റ്റേഡിയത്തെ വലം വച്ച് നടന്നു. കളി ആരംഭിക്കുന്നതിന് അല്പം മുമ്പ് റിയോ ഡി ജനീറോയിലെ മേയർ അൻസലോ മെൻഡസ് മൊറായിസ് കളിക്കാരെയും ഗ്യാലറിയെയും അഭിസംബോധന ചെയ്തു. അദ്ദേഹം പറഞ്ഞു: പ്രിയപ്പെട്ട ബ്രസീലിയൻ കളിക്കാരെ, 90 കഴിയുമ്പോൾ നിങ്ങൾ അറിയപ്പെടുക ലോക ചാമ്പ്യന്മാർ എന്നായിരിക്കും. മേയറുടെ വാക്കുകൾ ഗ്യാലറിയെ വീണ്ടും ഇളക്കിമറിച്ചു. ബാൻഡുകളുടെ ചകടടിപ്പിക്കുന്ന ശബ്ദം അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അകമ്പടി സേവിച്ചു. മത്സരം ആരംഭിച്ചു. ആദ്യപകുതി ഗോൾ രഹിതമായിരുന്നു. എന്നാൽ 28 ചെറിയൊരു സംഭവമുണ്ടായി. ഉരുഗ്വേ നായകൻ വരേല ബ്രസീലിൻ്റെ ഇടത് മധ്യനിരക്കാരനായ ബിഗോഡയെ വീഴ്ത്തി. സംഭവം ഒരു ഫൗൾ കിക്കിൽ അവസാനിച്ചെങ്കിലും ഇവിടെ മുതൽ കളിയിൽ ബ്രസീലിനുണ്ടായിരുന്ന മാനസികമായ മുൻതൂക്കം നഷ്ടപ്പെട്ടു തുടങ്ങി. അതോടെ കളി ഉരുഗ്വേയുടെ കൈകളിൽ ഭദ്രമായി. എന്നാൽ 2 ആദ്യ മിനിറ്റിൽ തന്നെ ബ്രസീൽ ഗോൾ നേടി. മധ്യവരയ്ക്ക് സമീപം നിന്ന് പന്ത് സ്വീകരിച്ച അഡമീർ ഉരുഗ്വൻ പ്രതിരോധക്കാരെ മറികടന്ന് ഗോൾ കീപ്പർ മാസ്പോളിയുടെ വലതുഭാഗത്തേക്ക് പന്ത് പ്ലേസ് ചെയ്തു. ഗ്യാലറി അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിച്ചു. 66 മിനിറ്റിൽ ഉരുഗ്വേ സമനില ഗോൾ നേടി. വരേലയിൽ നിന്ന് പന്ത് സ്വീകരിച്ച ജിഗിയ ബ്രസീലിൻ്റെ ബിഗോഡയെ മറികടന്ന് ബോക്സിൻ്റെ വലതുഭാഗത്തെത്തി പിഴവില്ലാതെ ക്രോസ് ചെയ്തു. കൃത്യസ്ഥാനത്തുണ്ടായിരുന്ന ചിയാഫിനോ പന്ത് വലയിലെത്തിച്ചു. അതുവരെ ആർത്തു വിളിച്ചിരുന്ന കാണികൾ നിശബ്ദരായി. 79 മിനിറ്റിൽ കാണികളെയും ബ്രസീലിനെ ആകെത്തന്നെയും സ്തംഭിപ്പിച്ചുകൊണ്ട് ഉരുഗ്വേ വിജയഗോളും നേടി. ജിഗിയ വീണ്ടും ബിഗോഡയെ മറികടന്നു. പന്തുമായി ബോക്സിനുള്ളിൽ കടന്നു. പോസ്റ്റിൻ്റെ ഇടതുമൂലയിലേക്ക് കനത്തൊരു ഷോട്ടിലൂടെ പന്തെത്തിക്കുകയും ചെയ്തു. ഗോൾ കീപ്പർ ബാർബോസ ഇടതു ഭാഗത്തേക്ക് ഡൈവ് ചെയ്തെങ്കിലും വൈകിപ്പോയിരുന്നു. കളി തീരാൻ വീണ്ടും 11 ശേഷിക്കുന്നുണ്ടായിരുന്നെങ്കിലും ബ്രസീലിന് കാര്യമായൊന്നും ചെയ്യാനായില്ല. അങ്ങനെ ഉരുഗ്വേ അഴിച്ചുവിട്ട കൊടുങ്കാറ്റിൽ ബ്രസീലിൻ്റെ ആദ്യ കിരീടമെന്ന മോഹം പറന്നുപോയി. കളി തോറ്റതിൽ കാണികൾക്ക് നിരാശയും ദുഃഖവും ഉണ്ടായിരുന്നെങ്കിലും അവർ നിശബ്ദരായാണ് പിരിഞ്ഞത്. എഴുത്തുകാരനായ ജോസലിൻ്റെ അറിക്കോ പറഞ്ഞ പോലെ, "എൻ്റെ ഹൃദയം നുറുങ്ങിപ്പോയി. ഒരു രാജ്യം അപ്പാടെ പരാജയപ്പെടുന്നത് ഞാൻ കണ്ടു.
തലകുനിച്ചാണ് കാണികൾ മടങ്ങിയത്. സ്നേഹനിധിയായൊരു പിതാവിൻ്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്ന ഭാവമായിരുന്നു എല്ലാവർക്കും. ഈ വാക്കുകളിൽ ഒരു രാജ്യത്തിൻ്റെ വിങ്ങുന്ന ഹൃദയമാണ് പ്രതിഫലിക്കുന്നത്. ബ്രസീലിനെ സംബന്ധിച്ച് 11 പേരടങ്ങുന്ന ഒരു ദേശീയ ടീമിൻ്റെ പരാജയമായിരുന്നില്ല ഇത്. പുതുയുഗത്തിലേക്ക് പ്രതീക്ഷയോടെ കാൽവയ്ക്കാൻ ഒരുങ്ങിയൊരു രാജ്യത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ളൊരു പരാജയമായിരുന്നു. ബ്രസീൽ ദേശീയ ടീം 1950 മുമ്പും ശേഷവും വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അന്നൊന്നും ഇത്രയും ദുഃഖം അവർ അനുഭവിച്ചിട്ടില്ല. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ടീമിൻ്റെ പരാജയത്തിൽ കാണികൾ പൊട്ടിത്തെറുക്കുകയോ അക്രമാസക്തരാകുകയോ ചെയ്തില്ല. അവർ കളിക്കാർക്കെതിരെ തിരിഞ്ഞില്ല, ഉരുകിയ ടീമിനോട് വിദ്വേഷം പ്രകടിപ്പിച്ചില്ല. അവർ നിശബ്ദരായി കരഞ്ഞു. തോൽവിയെ അവർ തങ്ങളുടേതായി കൂടി കണ്ടു. അത്രയേയുള്ളൂ. അപ്രതീക്ഷിതമായ വിജയ വാർത്ത കേട്ട് ഉരുകുവയിൽ 3 പേർ ഹൃദയാഘാതത്തെ തുടർന്ന് മരിച്ചു. ബ്രസീലിൽ 2 അനിഷ്ട സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മത്സരശേഷം വിജയികളെ അനുമോദിച്ച് പ്രസംഗിക്കുന്നതിനിടയിൽ റിയോ മേയർ ആൻസലോ മെൻഡസ് തലചുറ്റി വീണു. മറ്റൊരാളും ബോധരഹിതനായി. മത്സരം കഴിഞ്ഞുള്ള 2 ദിവസങ്ങൾ ശാന്തമായിരുന്നു. എന്നാൽ കാര്യങ്ങൾ മാറിമറിയാൻ അധിക സമയം വേണ്ടി വന്നില്ല. തൊട്ടടുത്ത ദിവസങ്ങളിൽ പ്രതികരണങ്ങൾ കൊണ്ട് മാധ്യമങ്ങൾ നിറഞ്ഞു. പ്രസിദ്ധ ബ്രസീലിയൻ നോവലിസ്റ്റ് കാർലോസ് കോണ്ടി എഴുതി, ക്രൂരമായ ആ വൈകുന്നേരത്തെ അതിജീവിച്ചവർക്ക് ഒന്നറിയാമായിരുന്നു, ഒരിക്കലും ഇനി ജീവിതത്തിൽ സന്തോഷിക്കാൻ കഴിയില്ലെന്ന്. ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ ആയിരക്കണക്കിന് വരും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത്രമാത്രം, പ്രതികരിച്ചവർ കളിയെഴുത്തുകാരോ കളിക്കാരോ ആരാധകരോ ആയിരുന്നില്ല. അവരിൽ നരവംശ ശാസ്ത്രജ്ഞന്മാരും ചരിത്രകാരന്മാരും മനഃശാസ്ത്രജ്ഞന്മാരും ചലച്ചിത്രകാരന്മാരും കവികളും നോവലിസ്റ്റുകളും പെടും. ബ്രസീലിൽ കളിക്കാരുടെയും മാധ്യമപ്രവർത്തകരുടെയും കാണികളുടെയും മേഖല മാത്രമല്ല, എല്ലാ തലത്തിലുമുള്ളവർ അതിൽ ഭാഗഭാക്കാകുന്നു. കളി ഒരു സമൂഹത്തിൻ്റെ പൊതുസ്വത്താകുന്നു. അതിലുണ്ടാകുന്ന ജയവും പരാജയവും ഒരേ അളവിൽ അവരിൽ വികാരങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ വേണം ബാർബോസയുടെ ദുരന്ത കഥയെ മനസ്സിലാക്കാൻ. മാരക്കാനയിൽ ബ്രസീലിനെ പരാജയത്തിലേക്ക് നയിച്ച നിരവധി കാരണങ്ങൾ അന്വേഷകർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ശാസ്ത്രീയവും അശാസ്ത്രീയവുമായ നിഗമനങ്ങളുമുണ്ട്. ഫൈനൽ ദിവസം ബ്രസീൽ ടീം സഞ്ചരിച്ചിരുന്ന ബസ് മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ച് നായകൻ അഗസ്റ്റോയുടെ നെറ്റിക്ക് പരിക്കേറ്റിരുന്നു. ഇതൊരു അശുഭ സൂചനയായാണ് അവർ കാണുന്നത്. ഫൈനൽ ദിവസം തൂവെള്ള ജേഴ്സിയാണ് കളിക്കാർ അണിഞ്ഞിരുന്നത്. ഇതും തോൽവിക്ക് കാരണമായെന്നാണ് വിലയിരുത്തൽ. ഇത് കളിക്കാരുടെ സ്വാതന്ത്ര്യത്തെ വലിയ രീതിയിൽ വിലക്കിയിരുന്നു അത്രേ. അതിനുശേഷം പുതിയ നിറത്തിനുള്ള അന്വേഷണം ആരംഭിക്കുകയും ഇപ്പോഴത്തെ മഞ്ഞയിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇതൊക്കെ അസംബന്ധങ്ങളാണെന്ന് തോന്നാമെങ്കിലും അന്വേഷണത്തിനിറങ്ങിയവർ നിസ്സാരക്കാരായിരുന്നില്ല എന്ന കാര്യം വിസ്മരിച്ചുകൂടാ. അവരവരുടെ മേഖലകളിൽ കഴിവ് തെളിയിച്ച അക്കാദമിക് പണ്ഡിതന്മാരായിരുന്നു അവർ. ഇത്തരം പഠനങ്ങൾ സൂക്ഷ്മതയോടും നിസ്സംഗതയോടും നിർവഹിക്കേണ്ടതാണെന്ന കാര്യം ആ പ്രൊഫഷണലുകൾ പോലും മറന്നു. അമിത വൈകാരികത തന്നെയാകണം അതിന് കാരണം. ടീമിൽ 3 കറുത്തവർഗക്കാരെ ഉൾപ്പെടുത്തിയതാണ് തോൽവിക്ക് കാരണമെന്ന് ഒരു തലതിരിഞ്ഞ സിദ്ധാന്തവും പ്രചരിച്ചു. ഗോൾ കീപ്പർ ബാർബോസ, മിഡ്ഫീൽഡർ ബിഗോഡെ, ഡിഫൻഡർ ജുവനൽ എന്നിവർ കറുത്തവർഗക്കാരായിരുന്നു. ഇവരെ ടീമിൽ ഉൾപ്പെടുത്തിയതോടെ ടീമിൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു എന്നതാണ് വിലയിരുത്തൽ. എന്നാൽ ഈ വികാരത്തള്ളലിനിടയ്ക്കും കഴമ്പുള്ള ചില നിരീക്ഷണങ്ങളുണ്ടായി. മാധ്യമങ്ങൾ ടീമിനെക്കുറിച്ച് എഴുതിക്കൂട്ടിയ കാര്യങ്ങൾ അവരിൽ അമിത സമ്മർദ്ദമുണ്ടാക്കി എന്നതാണ് അതിലൊന്ന്. അതിൽ തീർച്ചയായും കഴമ്പുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ താരങ്ങൾ അണിനിരക്കുന്നൊരു ടീമിന് ഇത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയേണ്ടതില്ലേ എന്ന ചോദ്യം അവശേഷിക്കുന്നു. എന്നാൽ പരാജയത്തിൻ്റെ ശരിയായ കാരണങ്ങൾ കൃത്യമായി പുറത്തുവരാൻ പിന്നെയും വർഷങ്ങൾ വേണ്ടി വന്നു. അപ്പോഴേക്കും ബാർബോസയുടെ കാലം കഴിഞ്ഞിരുന്നു. ആ കാരണങ്ങളിലേക്ക് പിന്നീട് വരാം. ബാർബോസ തോൽവിക്ക് ടീം ഒന്നാകെ പഴികെട്ടെങ്കിലും ഒടുവിൽ കുറ്റം മുഴുവൻ ചാർത്തപ്പെട്ടത് ഗോൾ കീപ്പർ ബാർബോസയിലായിരുന്നു. അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളായിരുന്നു ബാർബോസ എന്ന കാര്യം മറക്കരുത്. 1949 കോപ്പ അമേരിക്ക ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിൽ പരാഗ്വേയെ 7 ഗോളിന് തകർത്ത് ബ്രസീൽ കപ്പ് നേടുമ്പോൾ ബാർബോസയായിരുന്നു ഗോൾ കീപ്പർ. അദ്ദേഹം കളിയിൽ ഗ്ലൗസ് പോലും ധരിക്കുമായിരുന്നില്ല. വാസ്കോയുടെ ഗോൾ കീപ്പർ കൂടിയായിരുന്ന ബാർബോസ അവരുടെ ഉജ്ജ്വല വിജയങ്ങളിലെ മികച്ച പങ്കാളിയുമായിരുന്നു. 1945, 1947, 1949 അവരെ സംസ്ഥാന ചാമ്പ്യന്മാരാക്കുന്നതിൽ ബാർബോസ മികച്ച പങ്കാണ് വഹിച്ചിട്ടുള്ളത്.
1948 വാസ്കോയെ തെക്കേ അമേരിക്കൻ ചാമ്പ്യന്മാരുമാക്കി. എല്ലാ അർത്ഥത്തിലും ബ്രസീലിന് ലഭിക്കാവുന്ന മികച്ച ഗോൾ കീപ്പർ തന്നെയായിരുന്നു അക്കാലത്ത് ബാർബോസ. തോൽവിയിൽ ഒരു ബലിയാടനെ ആവശ്യമായി വന്ന ആവേശക്കാർ അതൊന്നും കണക്കിലെടുത്തില്ലെന്ന് മാത്രം. അങ്ങനെ ഒറ്റക്കളിയിൽ എല്ലാം അവസാനിച്ചു. 1950 ലോകകപ്പിലെ മികച്ച ഗോൾ കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടതും ബാർബോസയായിരുന്നു. എന്തൊരു വൈരുദ്ധ്യം! തോൽവിക്ക് ശേഷം ബാർബോസ നാട്ടിൽ ബഹിഷ്കൃതനായി. വീട്ടിൽ നിന്നിറങ്ങാൻ പോലും കഴിയാതെയായി. ആരാധകർ ബാർബോസയുടെ വീടത്തെ ഈടാൻ ഒരുങ്ങുകയാണെന്നൊരു വാർത്ത വരുന്നു. അത് കേട്ട് ഭയന്ന ബാർബോസയും ഭാര്യയും കടൽ തീര നഗരമായ ഇറ്റാക്കുറുക്കയിലേക്ക് ഒളിച്ചു കടന്നു. ബാർബോസയ്ക്ക് ശേഷം കറുത്ത വർഗ്ഗക്കാരായ ഗോൾ കീപ്പർമാരെ ടീമിലെടുക്കാൻ ബ്രസീലുകാർ ഭയന്നു. കറുത്ത വർഗ്ഗക്കാരായ ഗോൾ കീപ്പർമാർ അവർക്കത്രയ്ക്ക് അവശകുനമായി മാറിക്കഴിഞ്ഞിരുന്നു. ബാർബോസ പോയി 50 വർഷം കഴിഞ്ഞാണ് കറുത്ത വർഗ്ഗക്കാരനായ ഗോൾ കീപ്പർ ബ്രസീൽ ടീമിലെത്തുന്നത്. 1999 ദിദ എന്ന വെളിപ്പേരുള്ള നെൽസൺ ഡി ജീസസ് സിൽവ. 1970 ബാർബോസ ഒരു കടയിൽ നിൽക്കുമ്പോൾ യാദൃച്ഛികമായി ഒരു സ്ത്രീ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. അവർ ബാർബോസയെ ചൂണ്ടി ഒപ്പമുണ്ടായിരുന്ന മകനോട് പറഞ്ഞു, ഇയാളാണ് ബ്രസീലുകാരെ മുഴുവൻ ആദ്യമായി കരയിച്ചത്. മത്സരം കഴിഞ്ഞ് 20 വർഷത്തിന് ശേഷമാണ് ഈ സംഭവമെന്നോർക്കണം. നമുക്ക് അത്ഭുതം തോന്നാം. ഇതാണ് തോൽവി ബ്രസീലുകാരിൽ ഏൽപ്പിച്ച നിരാശയുടെ തോത്. അതിനപ്പുറത്ത് അതിനൊരു കാരണക്കാരനെന്ന് കരുതുന്ന ബാർബോസയോടുള്ള വൈരത്തിൻ്റെ കാഠിന്യവും. ഇവിടെയും അവസാനിക്കുന്നില്ല ബാർബോസയുടെ കഷ്ടജീവിതം. 1993 അതായത് കളി കഴിഞ്ഞ് 43 വർഷത്തിന് ശേഷം ഒരു ബ്രസീൽ ടീമിൻ്റെ പരിശീലന ക്യാമ്പ് സന്ദർശിക്കാൻ ബാർബോസ എത്തി. 1994 ലോകകപ്പിൽ പങ്കെടുക്കുവാനുള്ള ദേശീയ ടീമിൻ്റെ പരിശീലന ക്യാമ്പായിരുന്നു അത്. പക്ഷേ സംഘാടകർ അദ്ദേഹത്തെ നിഷ്കരുണം തിരിച്ചയച്ചു. നിരാശനായി ബാർബോസ മടങ്ങി. നിർഭാഗ്യത്തിൻ്റെ പ്രതീകമെന്ന പദവി അതിനകം ബ്രസീൽ അദ്ദേഹത്തിന് ചാർത്തിക്കഴിഞ്ഞിരുന്നു. സംഭവത്തിന് ശേഷം ബാർബോസ പറഞ്ഞു, ബ്രസീലിൻ്റെ നിയമമനുസരിച്ച് 30 വർഷമാണ് ജീവപര്യന്തം. എൻ്റെ കാര്യത്തിലത് 50 വർഷമായിരിക്കുന്നു. 1963 തൻ്റെ വീട്ടിൽ സുഹൃത്തുക്കൾക്കായി അദ്ദേഹം ഒരു വിരുന്നൊരുക്കി. തനിക്കൊപ്പം കളിച്ചിരുന്നവരെയും മറ്റ് സുഹൃത്തുക്കളെയും അദ്ദേഹം ക്ഷണിച്ചു. ഒറ്റയാളും ആ വഴിക്ക് വന്നില്ല. റേഡിയോയ്ക്ക് വേണ്ടി കളിയുടെ തത്സമയ വിവരണം നൽകുമായിരുന്നു ബാർബോസ. അതും വിലക്കപ്പെട്ടു. ബ്രസീൽ ഫുട്ബോൾ കോൺഫെഡറേഷൻ പ്രസിഡൻ്റായിരുന്ന റിക്കാർഡോ ടെക്സീറിയ നേരിട്ടിടപെട്ടാണ് വിലക്കേർപ്പെടുത്തിയത്. തിരസ്കാരങ്ങളിലും വിലക്കുകളിലും അപമാനിതനും നിരാശനുമായ ബാർബോസ 1994 കടലോര നഗരമായ പ്രൈയ ഗ്രാൻഡിയിലെ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വരുമാനം പെൻഷനായി ലഭിച്ചിരുന്ന $150 മാത്രമായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഭാര്യയുടെ അസുഖവും അവസാനകാലത്ത് അദ്ദേഹത്തെ വേട്ടയാടി. ക്യാൻസർ ബാധയെ തുടർന്ന് അല്പദിവസത്തിനുള്ളിൽ ഭാര്യ ക്ലോത്തിൻഡി മരിച്ചു. ഇവർക്ക് മക്കളുണ്ടായിരുന്നില്ല. 1921 മാർച്ച് 27 സാവോപോളോയിലെ കാമ്പിനാസിൽ ജനിച്ച ബാർബോസ 2000 ഏപ്രിൽ 7 79 പ്രായ ഗ്രാൻഡയിൽ അന്തരിച്ചു. ശവസംസ്കാര ചടങ്ങിന് പള്ളിയിലെത്തിയതാകെ 11 പേരായിരുന്നു. സഹകളിക്കാരോ ഫുട്ബോൾ സംഘാടകരോ ആ മരണം അറിഞ്ഞതായി പോലും നടിച്ചില്ല. മരിച്ചിട്ടും അദ്ദേഹത്തോടുള്ള ബ്രസീലുകാരുടെ വൈരം മറഞ്ഞുപോയില്ല. അങ്ങനെ അരനൂറ്റാണ്ടുകാലം ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ ശാപവും ആക്ഷേപവും ഏറ്റുവാങ്ങിയ ആ മനുഷ്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ പുള്ളിക്കുന്നൊരു കണ്ണുനിറത്തുള്ളിയായി. ബ്രസീലിൻ്റെ വിജയം പ്രവചിക്കുകയും മത്സരത്തിൻ്റെ തലേന്നാൾ വലിയ തലക്കെട്ടുകളിൽ അത് 1st ആഘോഷിക്കുകയും ചെയ്ത മാധ്യമങ്ങളാണ് ബാർബോസയുടെ ദുരന്തത്തിന് കാരണമെന്നൊരു നിരീക്ഷണമുണ്ട്. പ്രവചനം തെറ്റിയപ്പോൾ ജാള്യത മറയ്ക്കാൻ അവർക്കൊരു ബലിയാടിനെ വേണമായിരുന്നു. കറുത്തവനായ ബാർബോസയെ എളുപ്പത്തിൽ കിട്ടുകയും ചെയ്തു. മത്സരശേഷം സാവോപോളോയിലെ പ്രമുഖ പത്രമായ ഒ എസ്റ്റാഡോ ഇങ്ങനെ എഴുതി, ഒരു രണ്ടാം നിര ഗോൾ കീപ്പർക്ക് പോലും രക്ഷിക്കാൻ കഴിയുന്നതായിരുന്നു ആ ഗോൾ. അതിനാൽ ബാർബോസയുടെ വീഴ്ച പൊറുക്കാവതല്ല. പരാജയത്തെക്കുറിച്ചുള്ള പൊതുജനാഭിപ്രായം രൂപപ്പെട്ടത് ഇത്തരം അസംബന്ധ വിശകലനങ്ങളിൽ കൂടിയാണ്. കാര്യങ്ങൾ സമചിത്തതയോടെ കാണുന്ന ഒരാൾക്ക് ബാർബോസയല്ല മാധ്യമങ്ങളും അവർ സൃഷ്ടിച്ച സമ്മർദ്ദവുമാണ് വില്ലനെന്ന് കാണാൻ പ്രയാസമുണ്ടാകില്ല. വർഷങ്ങൾക്ക് ശേഷം കളിയിൽ ബ്രസീൽ സ്വീകരിച്ച രീതിയാണ് തോൽവിക്ക് കാരണമെന്ന് കൃത്യമായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇറ്റലിക്കാരനായ ഡാർവിൻ പസ്റ്റോറിൻ
ഇത് ലാസ്റ്റ് സേവ് ഓഫ് മൊയാസിർ ബാർബോസ എന്നൊരു ജീവചരിത്രം 2005 പ്രസിദ്ധീകരിച്ചു. ബാർബോസയും മാരക്കാനയും ഇപ്പോഴും ബ്രസീലിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നതിൻ്റെ തെളിവുകൂടിയാണ് ഈ പുസ്തകം. ബാർബോസയുടെ മരണവാർത്ത പുറത്തു വന്നപ്പോൾ കാമറൂണിൻ്റെ ഇതിഹാസ താരമായ റോജർ മില്ല നടത്തിയൊരു പ്രതികരണം ശ്രദ്ധേയമാണ്. ക്രിസ്തുദേവൻ്റെ പീഡാനുഭവങ്ങളെയും കുരിശാരോഹണത്തെയുമാണ് ഓരോ ഫുട്ബോൾ കളിക്കാരനും ഓർമ്മിപ്പിക്കുന്നത്. ചിലർ ഉയർത്തെഴുന്നേൽക്കുന്നു, ചിലർ കല്ലറയിലൊടുങ്ങുന്നു. ബാർബോസ ഉയർത്തെഴുന്നേൽക്കുമോ? ആർക്കറിയാം.